നോക്കൂ, ഞങ്ങളിലില്ല മുസ്ലിം രക്തം, ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം എന്ന് പാടുന്ന ഒരു പാർട്ടിക്ക് ഇതാ കരീം കെയുടെ പേരിൽ ഒരു പോസ്റ്റർ അടിക്കാൻ എങ്ങനെ സാധിച്ചു? പ്രവീൺ ചോദിച്ച ചോദ്യം ഇതാണ്. ഈ ബാനർ എഴുതിയല്ല രാഘവേട്ടൻ രാഘവേട്ടനായത്, അത് ജനഹൃദയത്തിൽ നിന്ന് വന്ന വിളിയാണ്. അങ്ങനെയാണെങ്കിൽ പോസ്റ്ററിലാണോ വിളി വരേണ്ടത്, ജനങ്ങളല്ലേ പറയേണ്ടത് എന്നതാണ് ചോദ്യം. എളമരം കരീം, പേരൊന്നും മാറ്റാനാവില്ലല്ലോ. കരീം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പേര്. ഈ കോഴിക്കോട് നഗരത്തിൽ എം എൽ എ ആയിരുന്നു, 2-3 തവണ എം എൽ എ ആയി, എം പി ആയി. സാധാരണഗതിയിൽ ഞങ്ങളെല്ലാം പ്രായമുള്ളവരെ ഏട്ടാ വിളിക്കും, ഇക്കാക്കയെ വിളിക്കും. ആ വിളിയെ ഇതിന്റെ മുകളിലും അതിനപ്പുറം കോൺഗ്രസ് അതിനപ്പുറം ഇവര് വേറെ നിലയിലേക്കാണ് വിളിക്കുന്നത്. ഞങ്ങൾക്കറിയില്ല, പ്രായമായ ആളുകളെ സാധാരണ നിലയിൽ മനുഷ്യർ ഏട്ടാന്ന് വിളിക്കും, കാക്ക എന്ന് വിളിക്കും. അത് ഒരു ഒരു ബഹുമാനത്തിന്റെ ഭാഗമാണ്. അല്ലാതെ വേറെ എന്തെങ്കിലും വർഗീയമായിട്ട് അതിനെ കാണേണ്ട ഒരു കാര്യമില്ല. ഏട്ട വിളി വർഗീയല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞാൽ നോക്കുകയാണെങ്കിൽ ആ നിലയിലാണ്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും അതിന് വളരെ സ്വാഭാവികമായി ഔദ്യോഗിക പോസ്റ്റൽ ഏട്ടനായി കഴിഞ്ഞു എന്ന് പറയുന്നു. ഞാൻ പറയട്ടെ, ഏട്ടനായി കഴിഞ്ഞു എന്ന് പറയും. ഏട്ടൻ എന്ന് പറഞ്ഞു ഈ പറയുന്ന, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിൽ എന്ത് വർഗീയതയുള്ളത്? ഏട്ടൻ ഏട്ടാന്ന് വിളിക്കുന്നു, ഈ കാക്കനെ ഈ കാക്കയെന്ന് വിളിക്കുന്നു. അതിലപ്പുറത്തേക്ക് ഒന്നും അതിലില്ല. തിരുത്താം. ഇതുവരെ പല തിരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിട്ടുണ്ട് സഖാവ് ഇളമരം കരീം. ആ ഇളമരം കരീമിനെ ഏതെങ്കിലും ഒരു പോസ്റ്ററിൽ കരീംക എന്ന് എവിടെയെങ്കിലും വിശേഷിപ്പിച്ചിട്ടുള്ളതായിട്ട് താങ്കൾ ഓർമ്മിച്ചെടുക്കാൻ? അത് സാധാരണ ആദ്യഘട്ട പോസ്റ്റർ, അതിനകത്ത് സാധാരണ ജനങ്ങളുടെ ഒരു വികാരം ആ പോസ്റ്ററിനകത്ത് വന്നു. അതിന്റെ അപ്പുറത്തേക്ക് അതിന് മറ്റൊന്നുമില്ല. ആ പോസ്റ്ററിൽ എളമരം കരീം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി എളമരം കരീമിനെ വിജയിപ്പിക്കുക, ഇപ്പുറത്ത് അരിവാൾ ചുറ്റിക നക്ഷത്രം ഉണ്ട്. മൈ ഡിയർ വിളിച്ചതുപോലെ അല്ല. പ്രായമുള്ളവരെ ഇക്കായേട്ടാന്നൊക്കെ വിളിക്കും. എളമരം കരീമിന് പ്രായമില്ലായിരുന്നു. വി കെ സി മുഹമ്മദ് വൈക്ക് അദ്ദേഹം മത്സരിച്ചപ്പോ ഇക്കാന്നുള്ള പേര് കണ്ടില്ലല്ലോ. കണ്ടില്ലല്ലോ. എത്ര പ്രായമുള്ളതല്ലേ, എത്ര പ്രായമുള്ള ആളുകളെ, പ്രായമുള്ള ആളുകളെ കരീംക്കാന്ന് വിളിക്കും, ഏട്ടെന്ന് വിളിക്കും, സത്യം തന്നെ. പക്ഷെ എളമരം കരീമിനേക്കുള്ള പ്രായമുള്ള വി കെ സി മുഹമ്മദ് വൈക്ക് കൊണ്ട് വന്നു എന്തുകൊണ്ട് ഇക്ക എന്ന് വെച്ചില്ല? വി കെ സി ഞങ്ങൾ സ്നേഹപൂർവ്വം വി കെ സി എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ കുറച്ചുകൂടി സ്നേഹമുള്ള ആളുകൾ വി എം എന്ന് വിളിക്കുന്നു, വി മുഹമ്മദ് ഗോയ. അത് സ്വാഭാവികമാണ്. അതിന്റെ അപ്പുറത്തേക്ക് ഈ പറഞ്ഞ നിലയിൽ കരീംക്ക എന്ന് കോഴിക്കോട്ടെ തൊഴിലാളികൾ വിളിക്കുന്നു, സാധാരണ ജനങ്ങൾ വിളിക്കുന്നു, കരീം കെ ഇഷ്ടപ്പെടുന്നവർ വിളിക്കുന്നു. ആ സാധനം മാത്രമേ അതിന്റെ മുകളിലുള്ളൂ. പേരിൽ എന്തിരിക്കുന്നു, ആ പേരിൽ എന്തുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഒരു ഭാഗം കൂടെ കൂട്ടിച്ചേർക്കണം. വർഗീയതക്കെതിരെ നിലപാട് സ്വീകരിക്കുന്നത് തങ്ങളാണ് എന്ന് ബോധ്യപ്പെടുത്താനും അങ്ങനെ പാർലമെന്റിൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ശബ്ദിക്കുന്നു എന്ന് പറയാനും വേണ്ടിയാണോ പോസ്റ്റൽ കരീം കെ ഇന്ന് ഇട്ടത് എന്നതാണ് എന്റെ ചോദ്യം. എങ്ങനെ ഏത് നിലയിൽ? അതായത് വർഗീയതക്കെതിരെ സംസാരിക്കാൻ എം കെ രാഘവനേക്കാൾ ഇളമരം കരീമാണ് നല്ലത് എന്നല്ല. വർഗീയതക്കെതിരെ ഇന്ന ആളുകൾ പ്രസംഗിക്കണമൊന്നുമില്ല. വർഗീയതക്കെതിരെ നിലപാട് സ്വീകരിക്കുന്നവർ ഹിന്ദു ആവട്ടെ, മുസ്ലിം ആവട്ടെ, ക്രിസ്ത്യാനി ആവട്ടെ, അവരാ നിലപാട് സമൂഹത്തിൽ പറയും.